നഗരസഭ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. ചെയർപേഴ്സൺ ജോസിൻ ബിനോ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മദ്യം, മയക്കുമരുന്ന്, പുകവലി തുടങ്ങിയ ദുർഗുണങ്ങൾ യുവജനങ്ങൾ, കുട്ടികൾ എന്നിവയുടെ ഇടയിൽ വളർന്നുവരുന്ന സാഹചര്യത്തിൽ ആയത് തടയുന്നത് സംബന്ധിച്ച് ഫലപ്രദമായ മാർഗമെന്ന നിലയിൽ നഗരസഭയിലെ വിവിധ സ്കൂളുകളിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തി. ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS കുട്ടികൾ അവതരിപ്പിച്ച ഇത്തിക്കണ്ണികൾ എന്ന തെരുവ് നാടകവും ലഹരി വിരുദ്ധ ബോധവൽക്കരണം LED പ്രദർശനവും നടത്തി. പാലാ സെന്റ് തോമസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ബോധവൽക്കരണ ക്യാമ്പ് നഗരസഭ ചെയർപേഴ്സൺ ജോസിൻ ബിനോ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിജി ജോജോ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ റെജി മാത്യു സ്വാഗതം ആശംസിച്ചു. മലയാളികൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. നമ്മുടെ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളിപ്പോൾ വിദേശ പഠനത്തിനുമൊക്കെ ആയിട്ട് പോകുന്നു. അതുകൂടാതെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ തൊഴിൽ നേടി ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ ബുദ്ധിയുടെ ഒരു കയറ്റുമതി നമ്മുടെ രാജ്യത്ത് നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെഡ്മാസ്റ്റർ റെജി സെബാസ്റ്റ്യൻ ആശംസയും അറിയിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിജി പ്രസാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന സണ്ണി, കൌൺസിലർമാരായ VC പ്രിൻസ്, ആനി ബിജോയ്, ലിസിക്കുട്ടി മാത്യു എന്നിവരും പങ്കെടുത്തു. എക്സൈസ് വിമുക്തി കോർഡിനേറ്റർ ബെന്നി സെബാസ്റ്റ്യൻ, യൂത്ത് കോർഡിനേറ്റർ മാർഷൽ മാത്യു, നഗരസഭ മുൻ ഉദ്യോഗസ്ഥൻ ബിജോയ് മണർകാട് എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി. 19 വാർഡ് കൌൺസിലർ മായ രാഹുൽ യോഗത്തിൽ നന്ദിയും പറഞ്ഞു. ഐ4A ന്യൂസ്, പാലാ.